കേരളത്തിൽ നിന്നുമെത്തുന്ന വിദ്യാർത്ഥികൾക്ക് കർണാടക പരിശോധന കർശനമാക്കി. അതേസമയം ബംഗളൂരുവിലെത്തിയ ആഫ്രിക്കൻ സ്വദേശികൾക്ക് ഒമിക്രോൺ ഇല്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈശാഖാര്യൻ വിവരങ്ങളുമായി ചേരുന്നു. വൈശാഖ്, ഏത് സാഹചര്യത്തിലാണ് പരിശോധന കൂടുതൽ വ്യാപകമാക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പോൾ ബംഗളൂരുവിൽ ഉൾപ്പെടെ കേരളത്തിൽ നിന്നെത്തുന്ന കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കർശനമായ പരിശോധനയിലേക്ക് കർണാടകം കടക്കുന്നത്. രണ്ടാഴ്ചത്തെ ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ളവർ നിർബന്ധമാണ്. കോവിഡ് ഇല്ലാ സർട്ടിഫിക്കറ്റുമായി വേണം വിദ്യാർത്ഥികൾ ബംഗളൂരുവിൽ എത്തിച്ചേരാൻ. ഇതിനുശേഷം രണ്ടാഴ്ചത്തെ ക്വാറന്റൈനിന് ശേഷം 16-ാം ദിവസം വീണ്ടും കോവിഡ് പരിശോധന നടത്തുകയും കോവിഡ് ഇല്ല എന്ന് വ്യക്തമായതിനു ശേഷം മാത്രമേ സ്ഥാപനങ്ങളിലേക്ക് ക്ലാസുകളിലേക്കും മറ്റും പോകാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. അതേസമയം ഒമിക്രോൺ വകഭേദം സംബന്ധിച്ച ഒരു ആശങ്ക കർണാടകത്തിൽ നിലനിന്നിരുന്നു. ഈ മാസം 20-ാം തീയതി ഇവിടെ ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയ രണ്ട് ആഫ്രിക്കൻ സ്വദേശികൾക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരുന്നു. ഇവർക്ക് ഒമിക്രോൺ വകഭേദമാണോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഈ പരിശോധനയിൽ ഇവർക്ക് ഒമിക്രോൺ വകഭേദം ഇല്ല എന്ന് വ്യക്തമായതായും സർക്കാർ അറിയിക്കുന്നു. അതുകൊണ്ട് പുതിയ വകഭേദം സംബന്ധിച്ച ആശങ്ക ഇപ്പോൾ കർണാടകത്തിൽ നിലവിൽ വേണ്ടെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. എന്നാൽ ഇത് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ശാലിനി. ശരി മനു.